പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവരെയും എൻ്റെ അറിവിൻ്റെ അത്ഭുത ലോകത്തേക്ക് സവിനയം സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് ദ സ്റ്റാറ്റസ് ഓഫ് ചേരമാൻ പെരുമാൾ ഇൻ ഇസ്ലാം എന്ന വിഷയത്തെക്കുറിച്ചുള്ള 11 പോയിൻ്റ്സാണ്. 11 സംഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്. ഇത് 5 മിനിറ്റ് കൊണ്ട് തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നിലവിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന അറിവുകൾ മുഴുവൻ തെറ്റാണ് എന്നും എന്നാൽ പൂർണ്ണമായി ശരിയായ വിവരണം ചേരമാൻ പെരുമാളിനോടൊപ്പം 5 വർഷം ഒരുമിച്ച് താമസിച്ച വ്യക്തിയാണ് മുഹമ്മദ് ബിൻ മാലിക്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ആ രേഖയിൽ നിന്ന് ഞാൻ വിവരിക്കുന്നു. ഈ രേഖ നിങ്ങൾക്കേവർക്കും കണ്ണൂരിലെ മാടായി ജുമാ മസ്ജിദ്, അതായത് പഴങ്ങാടി ജുമാ മസ്ജിദിൽ പോയാൽ നിങ്ങൾക്ക് അത് ലഭ്യമാണെന്നും അതിൽ നിന്ന് ഞാൻ കോപ്പി എടുത്ത് ഇംഗ്ലീഷും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ആ ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ അറബിയിൽ, ആധുനിക അറബിയിൽ ഞാൻ തയ്യാറാക്കുന്നു എന്നും അത് ഉടനെ ലഭ്യമാവും എന്നും അറിയിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. 1. അള്ളാഹു തആല ആദ്യമായി ചേരമാൻ പെരുമാളിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്തത് വഹയിലൂടെ ആണ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ പരാതിയുമായി ഖുറൈഷികൾ അറബ് രാജാവിൻ്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു. ആ പരാതിക്ക് തീർപ്പ് കൽപ്പിക്കാനായി അറബ് രാജാവായ ഹബീബ് ബിൻ മാലിക് മക്കയിലെത്തി. മക്കയുടെ പുറത്ത് തമ്പടിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൂതനെ അയച്ച് വിളിച്ചു വരുത്തുന്നു. ആ വിളിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാവിൻ്റെ മുന്നിലെത്തുന്നതിന് തൊട്ട് മുമ്പ് അള്ളാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹി എത്തിച്ചു കൊടുത്തു. ജിബ്രീൽ മുഖേന നടത്തിയ ആ വഹിയിൽ 2 കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ രാജാവിൻ്റെ വരവിൻ്റെ ഉദ്ദേശവും അത് ചന്ദ്രനെ പിടന്ന് കാണിക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അങ്ങനെ ആവശ്യപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ മുൻ തീരുമാനമാണ് അത് എന്നും അത് പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യണം എന്നും അതിനോടൊപ്പം ഈ സംഭവം ഇന്ത്യയിലെ രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് വെച്ച് കാണും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവ്യ സന്ദേശം നൽകി. ഇതിനെക്കുറിച്ച് വിശദമായി ഇൻഷിഖാഖുൽ ഖമർ എന്ന വിഷയത്തിൽ ഞാൻ വിശദീകരിക്കുന്നതാണ്. 2. അള്ളാഹു തആല വളരെയധികം സെലക്ട് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ചേരമാൻ പെരുമാൾ. അതായത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു അത്ഭുതം ജനത്തിന് കാണിച്ചു കൊടുത്ത, ചന്ദ്രനെ പിടന്ന് കാണിച്ച സംഭവം ചേരമാൻ പെരുമാൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് അദ്ദേഹം ഒരു ഓപ്പൺ എയർ കോർട്ടിൽ ജനത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. വലിയൊരു ജനാവലിയോടൊപ്പം ഒരുമിച്ച് ആ മാസത്തെ 28-ാം രാവിലെ രാത്രിയിൽ ആയിരുന്നു. അദ്ദേഹം രാത്രിയിൽ ഈ ചന്ദ്രനെ പിളർന്നു കാണുന്ന സംഭവം അതായത് പൂർണ്ണചന്ദ്രൻ, അത് 28-ാം രാവിലെ ചന്ദ്രൻ പൂർണ്ണചന്ദ്രൻ പിളരുന്നു, 2 ഭാഗത്തേക്ക് പോകുന്നു. ഈ സംഭവം കണ്ട് രാജാവും അവനോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരും ഞെട്ടിത്തെറിച്ചു. ഈ സംഭവം അദ്ദേഹം ഡയറിയിൽ എഴുതുകയും ചെയ്തു. പിറ്റേ ദിവസം മുഴുവൻ പണ്ഡിതന്മാരെയും വിളിച്ചു വരുത്തി ഇതിനെക്കുറിച്ചുള്ള വിവരണം ആരാഞ്ഞു. അവരെല്ലാവരും പറഞ്ഞു, രാജാവെ, ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. അങ്ങനെ 40 ദിവസം അനുവദിച്ചു കൊടുത്തു. 40 ദിവസം കഴിഞ്ഞ് അവരെല്ലാവരും എത്തി രാജാവിനോട് അവർ പറഞ്ഞു, രാജാവ്, ഇതിന് മുമ്പ് ഇങ്ങനൊരു സംഭവം നടന്നതായി ഒരു ചരിത്രരേഖയിലും കാണുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വിഷമത്തിലായി. ഞാൻ പറഞ്ഞത് ഈ ചന്ദ്രനെ പിളർന്ന് കണ്ട സംഭവം ഇന്ത്യയിൽ കാണുന്ന രാജാവായി അള്ളാഹു തആല അദ്ദേഹത്തെ സെലക്ട് ചെയ്ത വ്യക്തിയായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അടുത്ത് നമ്മൾ പാടുന്നത് അങ്ങനെ വളരെ വിഷമത്തിലുണ്ടായിരുന്ന രാജാവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് സ്വപ്നത്തിലൂടെ വിവരണങ്ങൾ നൽകി എന്നുള്ള അങ്ങനെ ആദരിച്ച പ്രവാചകൻ അങ്ങനെ ആദരിച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. 3. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേരമാൻ പെരുമാളിൻ്റെ ഉറക്കത്തിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് പ്രവാചകന് നേരിട്ട് പരിചയപ്പെടുത്തുകയും എന്നിട്ട് അദ്ദേഹം ആ സംഭവം ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് ആ അദ്ദേഹം വളരെ സന്തുഷ്ടനാവുകയും ചെയ്തു. ഇങ്ങനെ ബഹുമാനിക്കപ്പെട്ട വ്യക്തിയാണ് ഇന്ത്യൻ ചക്രവർത്തി എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. 4. എന്ന് പറഞ്ഞത് ചേരമാൻ പെരുമാൾ തൻ്റെ കൊട്ടാരത്തിൽ വെച്ചാണ് ചന്ദ്രനെ പിടുന്നത് കണ്ടതെങ്കിൽ നേരിട്ട് മക്കയിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളും ജൂതന്മാരുമായ ഒരു വിഭാഗം ആൾക്കാർ ഈ സംഭവം കാണുകയും അവർ കാണുന്നുണ്ട് പലരും ഇസ്ലാമിലേക്ക്
കടന്നു വരുന്നതായി മക്കയിൽ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ആ മക്കയിലുണ്ടായിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർ കൂടി അതിലേക്ക് കടന്നു പോകുന്നത് ഒഴിവാക്കാനും അവരെ മക്കളും കുടുംബക്കാരും അതിൽ ചാടിപ്പോകാതിരിക്കുന്നതിനും വേണ്ടി അവർ ഇതൊരു ജാലവിദ്യയാണെന്ന് മാത്രം കണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ അവരുടെ വസ്തുക്കളെല്ലാം വിറ്റ് പറക്കി കൊടുങ്ങല്ലൂരിലെ രാജാവിന് മുമ്പിലെത്തി വലിയൊരു കാഴ്ച ദ്രവ്യം വെച്ചു. അതിനുശേഷം ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നതിന് സൗകര്യം തരണം, മാത്രമല്ല വീട് വയ്ക്കുന്നതിനും കൃഷി ചെയ്യുന്നുള്ള സ്ഥലം കൂടി അനുവദിച്ചു തരണമെന്ന് പറഞ്ഞു. രാജാവ് അത് അനുവദിച്ചു കൊടുത്തു. അനുവദിച്ചതിന് ശേഷം ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങൾക്ക് എന്ത് അപകടമാണ് പിണഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ വിശദീകരിച്ചു, ഞങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്നാണ് വരുന്നത്, അവിടെ ഒരു വ്യക്തി ജാലവിദ്യ കാണിക്കുകയും ചന്ദ്രനെ പിളർന്ന് കാണിക്കുകയും ആ വിശദമായ വിവരങ്ങളെല്ലാം പറഞ്ഞു. മാത്രമല്ല അവർ പ്രവാചകനെ എതിർത്തുകൊണ്ടാണ് സംസാരിച്ചത്. ഈ സംഭവം രാജാവിന് ബോധ്യപ്പെട്ടു. ഈ എങ്കിൽ പോലും അദ്ദേഹം അവർക്ക് സ്ഥലം അനുവദിച്ചു കൊടുത്തു. ആ സ്ഥലം അനുവദിച്ചു കൊടുത്ത് പിൽക്കാലത്ത് 200 വർഷത്തിന് ശേഷം സ്ഥാനു രവി എന്ന രാജാവ് 849 ആ സ്ഥലം ക്രിസ്ത്യാനികൾക്ക് പതിച്ചു കൊടുത്തു. ആ പതിച്ചു കൊടുത്തതിന് സ്ഥാനു സെൻ്റ് തെരേസ കോപ്പർ പ്ലേറ്റ് എന്നാണ് ഇളംകുളം പ്രൊഫസർ ഇളംകുളം കുഞ്ഞമ്പിള്ള അവർ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അത് സംഭവിച്ച് അത് നടന്നിരിക്കുന്നത് 849 ആ അനുവദിച്ചു കൊടുത്ത സംഭവത്തിൽ 11 മുസ്ലിങ്ങളെയാണ് സാക്ഷികളാക്കി നിർത്തിയിരിക്കുന്നതെന്നും ആ ഇളംകുളം കുഞ്ഞമ്പിള്ള വളരെ വ്യക്തമായ കോപ്പർ പ്ലേറ്റ് നമുക്കത് അവതരിപ്പിച്ചു തന്നു. അതിൻ്റെ ചിത്രം ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരുന്നതാണ്. മാത്രമല്ല അന്ന് അനുവദിച്ചു കൊടുത്ത ജൂതന്മാർക്കുള്ള സ്ഥലം കൊച്ചിയിലെ ഫോർട്ട് കൊച്ചിയിലാണെന്നും ആ ഫോർട്ട് കൊച്ചിയിൽ ഇന്നും അവരുടെ ജൂതന്മാരുടെ കനേസയും മറ്റും നിലനിൽക്കുന്നുവെന്നും ഈ ഫോർട്ട് കൊച്ചിയും കൊടുങ്ങല്ലൂർ രാജാവിൻ്റെ കൊട്ടാരം തമ്മിൽ ഏകദേശം 15 കിലോമീറ്റർ മാത്രമേ നേരിട്ടുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഇനി ഞാൻ പറയുന്നത് അഞ്ചാമത്തെ പോയിൻ്റാണ്. അഞ്ചാമത്തെ പോയിൻ്റ് അതായത് മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഷെയ്ഖ് സഹദ്ദീൻ ബിൻ തഖീദ്ദീൻ അൽ മദനി കൊടുങ്ങല്ലൂരിലെത്തുകയും അദ്ദേഹത്തിൻ്റെ യാത്ര സിലോണിലേക്കുള്ള യാത്രയായിരുന്നു. സിലോണിലെ ആദം ഫൂട്ട് കാണുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനിടയിൽ അല്പം വിശ്രമത്തിനായിരുന്നു കരയിലിറങ്ങിയത്. ആ ഇറങ്ങിയ ഷെയ്ഖിനെയും സംഘത്തെയും ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരാക്കുകയും ചക്രവർത്തി ഇക്കാര്യങ്ങളെക്കുറിച്ചും ചന്ദ്രൻ പിളർന്ന സംഭവത്തെക്കുറിച്ചും ഡേറ്റും ഒക്കെ ചോദിച്ചു. ആ ഡേറ്റ് വളരെ ശരിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഡയറി പരിശോധിച്ച് ബോധ്യപ്പെടുകയും അങ്ങനെ ചർച്ച കൂടുതൽ ആരായുകയും ചെയ്തു. അങ്ങനെ എന്താ നേരിട്ട് കണ്ട മുസ്ലിം വ്യക്തിയെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു എന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നമ്പർ 6, അപ്പോൾ ഖുർആനെക്കുറിച്ച് ഒരു ഇൻ്റർനാഷണൽ ഡിബേറ്റ് നടത്തുകയും അതിൻ്റെ ഖുർആൻ്റെ സബ്ലിമിറ്റിയെ തെളിയിക്കുകയും ചെയ്ത ഒരു സംഭവം ഇന്ത്യൻ ചക്രവർത്തിയിലൂടെയാണ് ഹിജറയ്ക്ക് 5 വർഷത്തിന് 6 വർഷത്തിന് മുമ്പ് സംഭവിച്ചത് എന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് പറയാം. അത് എങ്ങനെയായിരുന്നു ഏത് വിധത്തിൽ എന്ന് പറയാം. അതായത് ഈ അവിടെ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യാനികളും ജൂതന്മാരും അവരിന്ന് തൗറാത്തും ഇഞ്ചിയിലും ബൈബിൾ കൊണ്ടുവരാൻ പറഞ്ഞു. അവരിന്ന് അത് വാങ്ങി. അതോടൊപ്പം ഷെയ്ഖിൽ നിന്ന് ഖുർആനും കയ്യിൽ വാങ്ങി. അപ്പോൾ ഇത് ഓരോ വാങ്ങിയിട്ട് ഇതിൽ നിന്ന് ഓരോ കഷ്ടം മാറ്റിവെച്ചതിന് ശേഷം എവരെ അറിയാതെ മാറ്റിവെച്ചതിന് രഹസ്യമായി മാറ്റിവെച്ചതിന് ശേഷം അവർക്ക് ഓരോരുത്തരും കൊടുക്കുകയും അവരോട് പാരായണം ചെയ്യാനും പറഞ്ഞു. അവർ ഓരോരുത്തരും പാരായണം ചെയ്യുമ്പോൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും വിട്ടുപോയ ഭാഗം ഒഴിവാക്കി പാരായണം ചെയ്തു. ഷെയ്ഖ് ആ വിട്ടുപോയ ഭാഗം ഖുർആൻ മനപ്പാഠത്തിൽ നിന്ന് പാരായണം ചെയ്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഖുർആനാണോ എന്താ ബൈബിളാണോ തൗറാത്താണോ ഏതാണ് ഏറ്റവും സുബ്ലിം എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും സുബ്ലിമായിട്ടുള്ളത് പരിശുദ്ധമായ ഉന്നതമായത് ഖുർആൻ എന്ന് ബോധ്യപ്പെടുകയും മാത്രമല്ല ആ ഖുർആനിലൂടെ ഖുർആൻ്റെ അമാനുഷ്യത ബോധ്യപ്പെടുത്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ഏറ്റവും വലിയ അമാനുഷ്യത ഖുർആനാണ്. ആ ഖുർആൻ്റെ അമാനുഷ്യത ബോധ്യപ്പെട്ട രാജാവ് ചന്ദ്രനെ പിളർന്നു കണ്ട ബോധ്യപ്പെട്ട രാജാവ് പ്രവാചകൻ സല്ലല്ലാഹുവിൻ്റെ മുമ്പിലെത്താൻ ആഗ്രഹിച്ചു. അങ്ങനെ അടുത്ത 7-ാമത്തെ പോയിൻ്റാണ് ഞാൻ പറയുന്നത്. പ്രവാചൻ സല്ലല്ലാഹുവിൻ്റെ മുമ്പിൽ ഈ പറഞ്ഞ രാജാവും 250 പേരുന്ന വലിയൊരു സമൂഹവുമായി എത്തുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം കഅബ തവാഫ് ചെയ്യാനെത്തുകയും ചെയ്തു. അങ്ങനെ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത്
മക്കയിലുള്ള അന്ന് മുശ്രിക്കുകളായ എന്നാൽ ചന്ദ്രൻ പിടന്നു കാണിച്ചപ്പോൾ അത് ജാലവിദ്യയാകാം. എന്നാൽ വിദേശത്തുള്ള ആളുകളെ ആരെയും ജാലവിദ്യ കാണിക്കാൻ കഴിയില്ല. വിദേശത്ത് നിന്ന് ആരെങ്കിലും ഇസ്ലാമിന് ഈ ചന്ദ്രനെ പെടുന്നു കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ ഇസ്ലാമിലേക്ക് മാറാം എന്ന് ഉറപ്പിച്ച ഒരു വിഭാഗം റാഷണലിസ്റ്റുകളായ തത്വചിന്തകരും ബുദ്ധിമാന്മാരും സയൻറ്റിസ്റ്റുകളുമായ മക്കാരുണ്ടായിരുന്നു. അവരിത് കാണുകയും അവരിത് ബോധ്യപ്പെടുകയും അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു. ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഖുർആൻ്റെ സൂറത്തുൽ ഖമറിൻ്റെ വിശദീകരണം തുറമുദി നടത്തുന്നുണ്ട്. അതിൽ 3289-ാമത്തെ ഹദീസായി റിപ്പോർട്ട് ചെയ്യുന്നു. അത് നിങ്ങൾ പരിശോധിക്കുക. മാത്രമല്ല തുഹഫത്ത് അൽ അഹ്വാസി എന്ന കിതാബിലും ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അങ്ങനെ മക്കാരായ ജനങ്ങൾക്ക് ചന്ദ്രൻ പിളർന്ന് കണ്ടതിൻ്റെ വിദേശത്തുള്ള പ്രൂഫായിട്ടായി ചേരമാൻ പെരുമാളും അദ്ദേഹത്തിൻ്റെ 250 പേരടങ്ങുന്ന വലിയ സംഘവും അവർക്ക് പ്രൂഫായി എത്തി എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. 8-ാമത്തെ പോയിൻ്റായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ബഹുമാന്യനായി ആദരിച്ച ഒരു ഗസ്റ്റായിരുന്നു, ഒരു അതിഥിയായിരുന്നു ഇന്ത്യൻ ചക്രവർത്തി. ഇന്ത്യൻ ചക്രവർത്തിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ 2 ആഴ്ചയല്ല 45 ദിവസത്തോളം, അതായത് 2 ആഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ 41 ദിവസങ്ങൾ അവിടെ അതിഥിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കഴിഞ്ഞു. ആ സമയത്തിനിടയിലാണ് അറേബ്യൻ ചക്രവർത്തി അവിടെ എത്തുകയും അദ്ദേഹത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചുകൊണ്ട് പോവുകയും ആ കൊട്ടാരത്തിൽ 5 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അതിഥിയായി കഴിയുകയും ചെയ്തു. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അതിഥിയായി 5 വർഷം കഴിയാനുള്ള അപൂർവമായ മഹാഭാഗ്യം ചേരമാൻ പെരുമാൾ റളിയല്ലാഹു അൻഹു, താജുദ്ദീൻ റളിയല്ലാഹു അൻഹു ലഭ്യമായി എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. 9-ാമത്തെ പോയിൻ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 850 പേരുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് ഇസ്ലാമം സ്വീകരിക്കും. അവരെല്ലാവരെയും അറേബ്യൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇസ്ലാമിക പ്രബോധനം പരിശീലിപ്പിച്ച് ശരിയാക്കി ട്രെയിൻ ചെയ്തതിന് ശേഷം 12 മാസത്തിന് ശേഷം അവരെല്ലാവരെയും ഇന്ത്യയിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്ന വിവരം ഭാര്യ സഹോദരനായ അവിടുത്തെ രാജാവായ ഹബീബിന് മാലിക്കിനെ അറിയിക്കുകയും ഹബീബിന് മാലിക്ക് തുല്യസംഖ്യയായ 250 പേരുടെ അറബി പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും രാജകുടുംബാംഗങ്ങളെയും ഒക്കെ ചേർത്ത് 500 പേരടങ്ങുന്ന വലിയ ഒരു സംഘത്തെ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് അയച്ചു എന്ന വിവരം ഞാൻ നേരത്തെ പറഞ്ഞു. അത് വീഡിയോ നമ്പർ 11 വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവത്തിന് അടിസ്ഥാനമായ വ്യക്തിയായിരുന്നു ഇന്ത്യൻ ചക്രവർത്തി. അത്രമാത്രം ഇന്ത്യയിൽ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ആദ്യത്തെ കേന്ദ്രമായിരുന്നു ചേരമാൻ പെരുമാൾ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അടുത്ത് ഞാൻ പറയുന്നത് 10-ാമത്തെ പോയിൻ്റാണ്. 10-ാമത്തെ പോയിൻ്റായി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ത്യൻ ചക്രവർത്തിയുടെ ആഗ്രഹത്തെ വസിയത്തിന് റെക്കമെൻഡ് ചെയ്തു എന്നാണ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്ന് ഇന്ത്യൻ ചക്രവർത്തിയും അറേബ്യൻ രാജാവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട മുഴുവൻ മഹാന്മാരായ ഉന്നത വ്യക്തികളും വന്ന് ഇന്ത്യയിലേക്ക് യാത്രയാവുന്നതിന് വേണ്ടി പെർമിഷൻ ചോദിച്ചു. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെർമിഷൻ കൊടുത്തു. അവരോടൊപ്പം സ്വല്പദൂരം പ്രവാചകൻ കൂടെ യാത്ര ചെയ്തു. അതിനുശേഷം ഈ സംഘം ഒമാനിലെത്തി. ആ ഒമാനിലേക്ക് എത്തി അതിനുശേഷം അവർക്ക് ഉടനെ ഇന്ത്യയിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നു. അങ്ങനെ തിരിച്ച് അവരുടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോയി 10 വർഷത്തിന് ശേഷം. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഹിജ്റ 21-ൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാലിക് ബിൻ ദീനാറിനും മാലിക് ബിന് ഹബീബിന് സ്വപ്ന നിർദ്ദേശം കൊടുത്തു. താജുദ്ദീൻ്റെ വസിയത്ത് മറക്കരുത്. അപ്പോൾ ഈ സ്വപ്ന സന്ദേശത്തോടുകൂടി അദ്ദേഹവും അതായത് അറേബ്യൻ രാജകുടുംബാംഗങ്ങളും മാലിക് ദീനാറും ഒക്കെയുള്ള ഒരു വലിയ സംഘം ഇന്ത്യയിലെത്തി. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ നമ്പർ 12-ലും 15-ലും ഞാൻ വിശദമായി വിവരിക്കുന്നുണ്ട്, മാലിക് ദീനാർ. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണുക. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് 11-ാമത്തെ പോയിൻ്റാണ്. ഇന്ത്യൻ എംപററും അതോടൊപ്പം അറേബ്യൻ രാജാവും ഒമാനിലെ സലാലയിലെത്തി. അവിടെ ഒരു പള്ളി നിർമ്മിച്ചു.
മനോഹരമായ പള്ളി നിർമ്മിക്കുന്നതിനിടയിൽ രാജാവിന് ഇന്ത്യൻ ചക്രവർത്തിക്ക് രോഗബാധിതനാവുകയും രോഗം മൂർച്ഛിക്കുകയും ചെയ്തു. രോഗം മൂർച്ഛിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ മരണപ്പെട്ടു. ഹിജ്റ 1-1-1 അദ്ദേഹം മരണപ്പെട്ടത്. മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ അവിടെ ഖബറടക്കി. ആ ഖബർ ഇന്നും എല്ലാവർക്കും കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഇവിടെ ആ ഖബർ ഞാൻ നിങ്ങൾക്ക് രേഖപ്പെടുത്തി കാണിക്കുന്നു. അതോടൊന്നും ആ ഖബറടക്കപ്പെടുന്ന സലാല ജുമാ മസ്ജിദ് നിങ്ങൾക്ക് കാണിക്കുന്നു. അങ്ങനെ ഇന്ത്യ ലോകത്തുള്ള ഏറ്റവും അപൂർവമായ ബഹുമാന്യത നേടിയ ഒരു മഹാനായ വ്യക്തിയായിരുന്നു ചേരമാൻ പെരുമാൾ എന്ന് നിങ്ങളെ ഏവരെയും അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഇസ്ലാമിൻ്റെ ആദരവ് പ്രത്യേകം ആദരവ് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ആൻഡ് താങ്ക് യു.